ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈത്തപ്പഴം ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് മധുരം ഇഷ്ടമുള്ളവർക്ക്. 1 കിലോ ഈത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയോ മിക്സിയിൽ പൊടിച്ചെടുക്കുകയോ ചെയ്യാം. നിങ്ങൾ ഈത്തപ്പഴം മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. 1 കിലോ ഈത്തപ്പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം ഹൽവ തയ്യാറാക്കിയെടുക്കാം. ഹൽവ തയ്യാറാക്കിയെടുക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഒന്നെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം, ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അപ്പോൾ പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾക്കൊന്ന് ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൽ 1/4 കിലോ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തതും ബാക്കിയുള്ളത് മിക്സിയിൽ പൊടിച്ചെടുത്തതുമാണ്. ചെറിയതായി കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, പിന്നെ അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തത്. ഇനി ഈ ഈത്തപ്പഴത്തിന് ചെറിയ തീയിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈത്തപ്പഴം ഒന്ന് വാടി വരുന്നതുവരെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾക്കൊന്ന് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബദാം ചെറുതായി കുത്തിപ്പൊടിയാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പോ, ബദാം, പിസ്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്തതായി ഞാൻ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സും എള്ളൊക്കെ ഞാനൊരു ആ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂട് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾക്കൊന്ന് കുറേശ്ശെയായി വേണം ഒഴിച്ച് കൊടുക്കാൻ. ഞാനിവിടെ 1 കിലോ ഈത്തപ്പഴം എടുത്തത് കൊണ്ടാണ് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തത്. നിങ്ങളിനി 1/2 കിലോ ഈത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ്, ഒരു 1/4 ഗ്ലാസ് വരെ പാലൊഴിച്ച് കൊടുക്കേണ്ടി വരും. അതൊക്കെ നോക്കി വേണം ഒഴിച്ച് കൊടുക്കാൻ. പാലൊന്ന് കുറുകി വരുമ്പോൾക്കൊന്ന് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് കൊടുക്കുമ്പോൾക്കൊന്ന് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 കപ്പ് ഫുള്ളായി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ 1/2 കപ്പ് ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിനെ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കണം. ഹൽവ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കണം, സൈഡിലും എല്ലാം ഫുള്ളായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ സെർവ് ചെയ്തില്ലെങ്കിൽ അതവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ് ചൂടോടെ തന്നെ സെർവ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ സെർവ് ചെയ്യാനുള്ള പാത്രമൊക്കെ നേരത്തെ തന്നെ നെയ്യൊക്കെ പുരട്ടി സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ലതുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം, ചൂടൊന്ന് ആറിക്കിട്ടിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ ആവശ്യം ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം.
അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഈത്തപ്പഴം ബർഫി ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത വെള്ളവും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോവുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.